നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരത്തിൻ്റെ കാര്യത്തിൽ താനും ഒരു കാൻഡിഡേറ്റാണ്, തനിക്കും സാധ്യതയുണ്ട് എന്ന് പറയുന്നു കിലിയൻ എംബാപ്പെ. ഇതുവരെയുള്ള പോലെയല്ല, പഴയ നിയമങ്ങളാണെങ്കിൽ ശരിയാണ്, തനിക്ക് സാധ്യതയില്ല. പക്ഷേ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് തനിക്കും ബാലൻഡിയോർ സാധ്യതയുണ്ട്, താനും ഒരു കാൻഡിഡേറ്റാണ് എന്ന് എംബാപ്പെ പറയുന്നു. ഫ്രാൻസ് ഫുട്ബോൾ മാഗസിനോടാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഫ്രാൻസ് ഫുട്ബോളാണ് ബാലൻഡിയോർ പുരസ്കാരം സമ്മാനിക്കുന്നത് എന്ന് കൂടി അറിയുക. ഇപ്പം പോയ സീസണിലെ മികച്ച ഫ്രഞ്ച് താരത്തിലുള്ള പുരസ്കാരം ഫ്രാൻസ് ഫുട്ബോൾ കിലിയൻ എംബാപ്പെക്ക് കൊടുത്തു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എടുത്ത ഇൻ്റർവ്യൂ ആണ്, ജൂൺ മധ്യത്തോടുകൂടിയൊക്കെ എടുത്ത ഇൻ്റർവ്യൂ ആണ്. ഏതായാലും ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ബാലൻഡിയോർ പ്രതീക്ഷകളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും പഴയ റൂൾസ് വെച്ച് ഞാനൊരു ബാലൻഡിയോർ കാൻഡിഡേറ്റ് ആവില്ല, ബട്ട് വിത്ത് ന്യൂ റൂൾസ് പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് ആണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ട തരത്തിലുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കാണാം. പക്ഷേ ഞാൻ സ്റ്റിൽ ഒരു കാൻഡിഡേറ്റ് ആണ് ഈ ബാലൻഡിയോറിന് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് എന്ന് എംബാപ്പെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും വോട്ടിംഗ് പാനൽ ചെയ്യുക എന്നുള്ളതൊക്കെ കണ്ടറിയണം. ഇനിയും ബാലൻഡിയോറിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല. സെപ്റ്റംബറിലായിരിക്കും ആ നോമിനേഷൻ ലിസ്റ്റ് വരിക. ഒക്ടോബർ 30 ബാലൻഡിയോർ സമ്മാനിക്കുക. ഹാലൻഡ്, മെസ്സി എന്നുള്ള പേരുകൾ വലിയ രൂപത്തിൽ ആരാധകരൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എംബാപ്പെ പറയുന്നു തനിക്കും ബാലൻഡിയോറിനുള്ള സാധ്യതയുണ്ട് എന്ന്. വീഡിയോ സഹായിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം.